വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ഡിജി ഹെൽപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോൺ ഏറ്റവും കൂടുതൽ നമ്മൾ തടസ്സം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, എത്ര സ്റ്റോറേജുള്ള ആൾക്കാരുടെ ഫോണാണെങ്കിലും അവരുടെ സ്റ്റോറേജ് ഫുള്ളാവും. ഇപ്പോൾ 64 GB 32 GB 128 GB ഓൾമോസ്റ്റ് നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫോൺ എത്രയും പെട്ടെന്ന് ഫുള്ളാവും. ഇതെങ്ങനെ ഫുള്ളാകുമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഡാറ്റാസ് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ട് മാത്രം നമ്മുടെ ഫോണ് ഫുള്ളാവല്ല, നമ്മളറിയാതെ നമ്മളെ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ, നമ്മുടെ ഫോണിൽ വരുന്ന അപ്ലിക്കേഷൻ, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ അപ്ലിക്കേഷനിലൊക്കെ നമ്മളറിയാതെ ക്യാച്ച്ഡ് ഫയലുണ്ട്. ഈ ക്യാച്ച്ഡ് ഫയൽ നമ്മളറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ ക്യാച്ച് ഫയലിൻ്റെ MB സൈസ് ഇങ്ങനെ കൂടി വരും. അങ്ങനെയാണ് നമ്മുടെ ഓൾമോസ്റ്റ് ഫോണിൽ എപ്പോഴും സ്റ്റോറേജ് ഫുള്ള് നോക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ആപ്പിൻ്റെ ആവും, ആപ്പ് ഭാഗത്താവും അപ്ലിക്കേഷൻ്റെ ഭാഗത്താവും സ്റ്റോറേജ് കൂടുതൽ യൂസ് ചെയ്ത് കാണിക്കുക ഫോൺ. അപ്പോൾ ഫോട്ടോസ് മാത്രം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഈ ഫ്രീ ആവില്ല. അതിന് നമ്മൾ ഈ ഒരു ക്ലിയർ ക്യാച്ച് കൊടുക്കും, ഈ ക്യാച്ച് ഫയലൊക്കെ ക്ലിയർ ചെയ്ത് പോകണം. ഈ ക്യാച്ച് ഫയൽ എവിടെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് ഞാൻ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് പിടിച്ച് ഇവിടെ ആപ്പ് ഇൻഫോ കാണും. മുകളിൽ ആ ആപ്പ് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിൽ സ്റ്റോറേജ് കാണും. സ്റ്റോറേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ക്യാച്ച് എത്ര, ക്യാച്ച് എത്ര. ഇപ്പം എൻ്റെ ഈ ഫേസ്ബുക്കിൻ്റെ ക്യാച്ച് ഫയൽ 145 MB ആണ്. അങ്ങനെ ഓരോ അപ്ലിക്കേഷനും ഓരോ തരത്തിലുള്ള ക്യാച്ച് ഫയലാവും കിടക്കേണ്ടതുവാണ്. ഇപ്പോൾ ഞാൻ വേറൊരു ഫയൽ എടുക്കുമ്പോൾ ഞാൻ ഈ സ്നാപ്പ് ട്യൂബ് എന്ന അപ്ലിക്കേഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ സ്റ്റോറേജിൽ പോയിട്ട് അതിൻ്റെ ക്യാച്ച് ഫയൽ എത്ര നോക്കുമ്പോൾ അതിൽ 319 MB. അങ്ങനെ ഓരോ അപ്ലിക്കേഷനും ക്യാച്ച് ഫയൽ ഉണ്ടാവും. അപ്പം ഞാൻ ഈ ക്യാച്ച് ഫയൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതൊക്കെ ഈ 350 MB ഇപ്പോൾ ടോട്ടൽ 255 കൂട്ടി കഴിഞ്ഞാൽ ഒരു 500 MB എനിക്ക് ഓൾമോസ്റ്റ് ഇവിടെ പെൻഡിങ് കിടക്കുന്നത്, നമ്മളറിയില്ല, കാണൂല. അപ്പോൾ ഈ ക്യാച്ച് ഫയർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് നമ്മുടെ ഫോണിൽ ഇൻ്റർനൽ സ്റ്റോറേജിലും കിട്ടും. അത് ഓരോ ആപ്ലിക്കേഷൻ എടുത്ത് ഇങ്ങനെ ചെയ്യണം നമ്മളിങ്ങനെ. അപ്പോൾ ഇത് ഓരോ ആപ്ലിക്കേഷൻ എടുത്ത് ചെയ്യിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടാവും. ആ ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ ക്ലിക്കിൽ എല്ലാ സ്റ്റോറേജിനും എല്ലാ അപ്ലിക്കേഷനും ക്യാച്ച് ഫയൽ നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാണ്ട് വൺ ടാപ്പ് ക്ലീൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. ഇതിലിപ്പോൾ ഇതിൽ തന്നെ ഓൾറെഡി കാണിക്കുന്നുണ്ട് നമ്മൾ എൻ്റെ ഫോൺ സ്റ്റോറേജ് 256 GB ഉണ്ട്. അങ്ങനെ ഓരോ ഫോൺ സ്റ്റോറേജും ഇപ്പോൾ ട്രൂ കോളറിന് എത്ര ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ലാർജ് ക്യാച്ച് ഫയൽ ഇൻ്റെയുള്ള ട്രൂ കോളറിനും ഗാലറിക്കും ടെലിഗ്രാമിനാണ്. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ വൺ ടൈം ആയിരും ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ മൊത്തമായിട്ടും ക്ലിയർ ചെയ്യുക. അതിന് മൊത്തമായി ക്ലിയർ ചെയ്യണമെങ്കിൽ മുകളിൽ ഈ ക്യാച്ച് ക്ലീനർ എന്ന ഒരു സംഭവം കാണിക്കും, അതാ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ അപ്ലിക്കേഷനും കാണിക്കും, കണ്ടാ എത്ര ആപ്ലിക്കേഷൻ, ഓരോ ആപ്ലിക്കേഷനും എത്ര MB ഉണ്ട്, എന്തൊക്കെയുണ്ടെന്ന് കാണിക്കും. അപ്പോൾ ഇന്ത്യയിൽ ട്രൂ കോളർ, ഏറ്റവും കൂടുതൽ ട്രൂ കോളറും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെയാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിലത്തൊക്കെ ഈ ക്യാച്ച് ഫയൽ നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ബ്രഷിൻ്റെ ഐക്കൺ റൗണ്ടിൽ കാണിക്കുന്നില്ലേ, ഈ ബ്രഷിൻ്റെ ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ടോട്ടൽ 13 GB ക്യാച്ച് എടുക്കുന്നുണ്ട്. ക്ലിയർ ഡാറ്റ ഒരിക്കലും ചെയ്ത്, ക്ലിയർ ഡാറ്റ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഇപ്പോൾ ചിലപ്പം ലോഗൗട്ട് ആവാം, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത ഫോട്ടോസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മിസ്സായി പോവാം വാട്സപ്പ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ ആദ്യത്തെ ഡാറ്റ ഒക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ഡാറ്റ കൊടുത്താൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ക്ലിയർ ഡാറ്റ ഒരിക്കലും കൊടുക്കരുത്, ക്ലിയർ ക്യാച്ച് കൊടുക്കുക. ക്ലിയർ ക്യാച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടിയിലുള്ള ഈ സംഭവം നമ്മൾ ഈ ബ്രഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡാറ്റാസ് എന്ത് ചെയ്യും, ക്ലിയർ ഡാറ്റ ആയിട്ട്, ക്ലിയർ ക്യാച്ച് ആയിട്ട്, ക്യാച്ച് ഫയലുകൾ മൊത്തം ക്ലിയർ ആവും. അപ്പോൾ അത്രയും സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ സിമ്പിളാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി, അടുത്തൊരു ഷോർട്ട് ടിപ്പുമായി ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും വരാം. അതുവരെ ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. താങ്ക് യു.